നമുക്ക് ഇയർ കനാൽ കാണാനായിട്ട് സാധിക്കും. ഒരു ഹോൾ പോലെ അതിലേക്കാണ് നമ്മൾ ഡേർട്ട് പുറത്തു വന്ന ഡേർട്ടെല്ലാം നമ്മൾ കോട്ടൺ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് പെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാർത്തിക്. പെറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ വീഡിയോ ഈ ചാനലിൽ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ചാനലിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ ഇയർ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡോഗ്സിൻ്റെ ഇയർ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ടോ റുട്ടീനായിട്ട്? അപ്പോൾ എത്ര ഇൻ്റർവെല്ലിൽ നമ്മൾ ആ ഒരു ഡോഗിൻ്റെ ഇയർ ക്ലീനിങ് നടത്തണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡോഗ്സിൻ്റെ ഇയേഴ്സ് ആക്ച്വലി ഒരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതായത് അത് തനിയെ തന്നെ അത് ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു ഓർഗനാണ്. ചിലപ്പോൾ പക്ഷേ ചില ഡോഗ്സിൽ ചിലപ്പോൾ നമുക്ക് ഇയർ ക്ലീനിങ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. പല ഇൻഡിവിജ്വൽ ഡോഗ്സിലും അത് ഡിഫറൻ്റാണ്. ചിലപ്പോൾ ചില ഡോഗ്സിന് നമുക്ക് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്താൽ മതിയാവും. ചിലപ്പോൾ ചില ഡോഗ്സിന് ചിലപ്പോൾ ഇയർ ക്ലീനിങ് തന്നെ ആവശ്യമായിട്ട് ഉണ്ടാവില്ല. ഈ ഇയർ ക്ലീനിങ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ കൂടുതലായിട്ട് ചെയ്യുവാണെങ്കിലും അത് അപകടകരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡോഗിൻ്റെ ഇയർ ക്ലീനിങ്ങിലേക്ക് കടക്കാം. ഡോഗ്സിൻ്റെ ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു ഓർഗനാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇയർ കനാൽ, ഇപ്പോൾ ഡോഗ്സിൻ്റെ ഇയർ കനാൽ ഹ്യൂമൻസിൻ്റെ ഇയർ കനാലും കൂടി നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഡോഗ്സിൻ്റെ ഇയർ കനാൽ ആക്ച്വലി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്യൂബുകളല്ല, അല്ലെങ്കിൽ ഒരു കനാലല്ല. ആക്ച്വലി അത് ആദ്യം തന്നെ താഴേക്ക് പോയി പിന്നീട് നേരെയാകുന്ന രീതിയിലാണ് ഇയർ കനാലിൻ്റെ ഒരു അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊരു വസ്തുവായാലും ആ ഡോഗിൻ്റെ ഇയർ കനാലിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ളിലേക്ക് കയറുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ വെള്ളം, നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഉള്ളിൽ കയറുന്ന വെള്ളം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ഓബ്ജക്ട്സ് ആയാലും അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ട് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഡോഗ്സിൻ്റെ ഇയേഴ്സ് അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും അതുകൊണ്ടാണ്. ഇനി ഈ ഡോഗ്സിൽ നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഇയേഴ്സ് ഡ്രൂപ്പി ആയിട്ടുള്ള ഇയേഴ്സ് ഉള്ള ഡോഗ്സ്, ഫോർ എക്സാമ്പിൾ കോക്കർ സ്പാനിയൽസ്, ബീഗിൾസ്, അതുപോലെ തന്നെ ലാബ്രഡോർ, അതുപോലുള്ള ഇയേഴ്സ് താഴേക്ക് കിടക്കുന്ന ഡോഗ്സിലാണ് ഇയർ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതൽ. ഇനി എപ്പോഴാണ് നമ്മൾ ഇയർ ക്ലീനിങ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഡോഗ്സിൻ്റെ ഇയേഴ്സ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ അവരെ പെമ്പർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ അടുത്തിരുത്തി അവയെ തലോടുന്ന സമയത്ത് ഇയേഴ്സിൻ്റെ ഭാഗത്ത്, ചെവിയുടെ ഭാഗത്തൊക്കെ കൈവച്ച് തൊട്ട് നോക്കുക. അപ്പോൾ നോർമലായിട്ടുള്ള ഇയേഴ്സ് ആണെങ്കിൽ അവ നിന്ന് തരും. പക്ഷേ ഇയറിൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇയേഴ്സ് അല്ലെങ്കിൽ തല അവർ മാറ്റിക്കൊണ്ടുപോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഇയേഴ്സ് തുറന്നു നോക്കുക. തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടോ, എന്തെങ്കിലും ചെളിയോ, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഡേർട്ടായിട്ട് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അപ്പോൾ ഇയർ ക്ലീനിങ് നടത്തേണ്ട സമയമായി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ എന്തൊക്കെയാണ് ഇയർ ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഒരിക്കലും ഇയർ ഡോഗിൻ്റെ ഇയർ കനാലിലേക്കോ അല്ലെങ്കിൽ ഇയേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ബഡ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഹ്യൂമൻസൊക്കെ യൂസ് ചെയ്യുന്ന ഈ കോട്ടൺ ബഡ്സൊക്കെ നമ്മൾ ചിലപ്പോൾ ഇയേഴ്സിലേക്ക് ഇടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന ഡേർട്ട് ജസ്റ്റ് ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് ഇയർ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വേറെ ഓരോ ഒബ്ജക്ട്സും നമ്മൾ ഇയറിലേക്ക്, ഇയറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ഇയർ ക്ലീനിങ്ങിലേക്ക് തന്നെ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്നും, അതുപോലെ തന്നെ നമ്മുടെ പെപ്സീനെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് പെപ്സീനെ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഇയർ ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. പെപ്സീനെ ഇപ്പോൾ വാങ്ങിച്ച് ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കൊണ്ടുവന്നോ, 35 ദിവസമൊക്കെ ആയപ്പോൾ കൊണ്ടുവന്നതാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ ഇവൾക്ക് 4 വയസ്സ് പ്രായമുണ്ട്. എന്തായാലും നമ്മുടെ ഏറ്റവും ആദ്യത്തെ പെറ്റാണ്, ഏറ്റവും ലാളിച്ച് കുഞ്ചിച്ചൊക്കെ വളർത്തിയിട്ടുള്ള ഒരു ആളാണ്. പിന്നെ നമ്മൾ അത്ര അങ്ങനെ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ പറഞ്ഞാൽ എല്ലാം അനുസരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ എപ്പോഴും നമ്മൾ പെറ്റ്സിനെ നമ്മൾ പാമ്പർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇയേഴ്സ് എല്ലാം ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഇയേഴ്സൊക്കെ പിടിക്കുന്ന സമയത്ത് അവർക്കൊരു കുഴപ്പമില്ല, വെറുതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അവർക്കൊരു പ്രശ്നമില്ല, നല്ലൊരു കണ്ടീഷനിലാണ് ഇയർ ഇരിക്കുന്നതെന്നൊക്കെ. ഇനി നമുക്ക് ഇയർ ക്ലീനിങ്ങിന് വേണ്ടി വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇയർ ക്ലീനിങ്ങിന് വേണ്ടി വരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഇയർ ക്ലീനിങ്ങിന് വേണ്ട വസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് വേണ്ടത്
ഇയർ ക്ലീനിങ് സൊല്യൂഷനാണ്. ഇയർ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇയർ ഡ്രോപ്സ് അല്ല കേട്ടോ ഇത്, ആക്ച്വലി ആൻറ്റി ബാക്ടീരിയൽസോ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പോണൻസോ ഒന്നും അല്ല ഇതിൽ, ആക്ച്വലി ഇയർ ക്ലീനിങ്ങിന് വേണ്ടി മാത്രമുള്ള സൊല്യൂഷനാണ്. അപ്പോൾ പല പല ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഇൻഡാസ് എന്ന് പറയുന്ന കമ്പനിയുടെ അംബി ഫ്ലഷ് എന്ന് പറയുന്ന ഇയർ ക്ലീനിങ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് രണ്ട് ഗ്ലൗസ് വേണം, കയ്യുറ എന്തായാലും വേണം, കാരണം നല്ല നന്നായിട്ട് ഡേർട്ടി ആവും. അപ്പോൾ അങ്ങനെ ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇവിടെ. എന്തായാലും നമ്മൾ ദേഹത്ത് മൊത്തം ആവും, അതുപോലെ തന്നെ കയ്യിലെല്ലാം ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കോട്ടനാണ്, കുറച്ച് കോട്ടൺ ആവശ്യമുണ്ട്. അവൾക്കറിയാം ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് അവൾക്കറിയാം. എന്തായാലും ബാ അസി ബാ. അപ്പോൾ നമ്മൾ ടെറസിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഡേർട്ടി ആവും. പുറത്ത് ക്ലിനിക്കിനുള്ളിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവിടെയൊക്കെ അവളുടെ ഡേർട്ടി ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്താണ് വെച്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇയർ നോക്കുവാണെങ്കിൽ നമുക്കറിയാം കേട്ടോ, ഈ ഇയറിൽ ഇപ്പോൾ അത്യാവശ്യം വാക്സ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. ഇപ്പോൾ ഇവളുടെ ഇയർ ക്ലീനിങ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഞാൻ പറഞ്ഞല്ലോ അത് ഓൾറെഡി ഒരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമ്മൾ ഫ്രീക്വൻസി അത് ഓരോ ഡോഗിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കുറച്ച് ഡേർട്ടൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് ഈ ഇയർ എന്തായാലും ക്ലീൻ ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നേരത്തെ അവളുടെ ഇയറിൽ കണ്ട ഡേർട്ട് ഉണ്ടല്ലോ, ആ ഡേർട്ടിൻ്റെ ഭാഗം നമ്മൾ ഈ ഇയർ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് കോട്ടണിൽ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇയർ ക്ലീനിങ് സൊല്യൂഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സൊല്യൂഷൻ ഈ കോട്ടണിലേക്ക് നമ്മൾ കുറച്ചധികമായിട്ട് എടുക്കുക. എന്നിട്ട് എപ്സി നമ്മൾ നേരത്തെ എടുത്തല്ലോ ഈ ഇയർ ക്ലീനിങ് സൊല്യൂഷൻ, ആ ഇയർ ക്ലീനിങ് സൊല്യൂഷനുള്ള കോട്ടനാണ് കേട്ടോ ഇത്. ഇത് വെച്ചിട്ട് ജസ്റ്റ് പുറമേ ഉള്ള ഡേർട്ട് മുഴുവൻ നമുക്ക് എടുക്കാം. എപ്സി അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അത് ആ പുറമേ ഉള്ള ഡേർട്ട് മാത്രമേ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് പുറമേ കാണുന്ന ഡേർട്ടെല്ലാം നമ്മൾ ആ കോട്ടണിലേക്ക് എടുത്തു. അപ്പോൾ എന്തായാലും കെടുന്ന് വരുന്നുണ്ട്, ഇനി അടുത്ത സ്റ്റെപ്പാണ് കുറച്ച് പ്രശ്നമുള്ളത് കേട്ടോ. ഇനിയാണ് ആക്ച്വലി നമ്മൾ ഇയർ ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവളെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുത്താം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഈ ഇയർ ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ ഈ ഇയർ കനാലിൽ ഒഴിച്ച് അത് ഫില്ല് ചെയ്യാണ്, ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇയറിൽ മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലീവ് ചെയ്യണം. അപ്പോൾ ആ ലീവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഉള്ളിലേക്ക് വെള്ളം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സൊല്യൂഷൻ പോകുമ്പോൾ അവരെന്തായാലും ഹെഡ് ഷെയ്ക്ക് ചെയ്യും നന്നായിട്ട്. അപ്പോൾ ഷെയ്ക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ഡേർട്ടെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ പുറത്ത് വന്ന ഡേർട്ട് കോട്ടൺ വെച്ച് ക്ലീൻ ചെയ്യണം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. പെപ്സിയുടെ ഇയറിലേക്ക് നമ്മൾ ഇയേഴ്സ് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പിടിച്ചതിന് ശേഷം ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഇയറിലേക്ക് നന്നായിട്ട് ഈ സൊല്യൂഷൻ എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കുടഞ്ഞ് കണ്ടില്ലായിരുന്നു. അപ്പോൾ കുടഞ്ഞ ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ, വീണ്ടും ഡേർട്ട് കുറേയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡേർട്ടും നമ്മൾ ആക്ച്വലി ആ കോട്ടൺ വെച്ചിട്ട് അത് എടുത്ത് കളയണം. നമുക്ക് അപ്പുറത്തെ ചെവി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം. ആദ്യം നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറമേ ഉള്ള ഡേർട്ട് അത് ജസ്റ്റ് കോട്ടൺ വെച്ച് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അടുത്ത ഇയറും നമ്മൾ ഏകദേശം ഇതിങ്ങനെ ഇയേഴ്സ് ആക്ച്വലി കുറച്ച് ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം നമുക്ക് ഇയർ കനാലിൽ കാണാനായിട്ട് സാധിക്കും, ഒരു ഹോള് പോലെ. അതിലേക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹെയറെല്ലാം പാർട്ട് ചെയ്യുക കേട്ടോ, ഹെയറെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക ഫുള്ളായിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക്
പോകുന്നവരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം അവളെ ലീവ് ചെയ്യുക. അപ്പോൾ എന്തായാലും കുടയും, എന്നാൽ ഡേർട്ട് പുറത്തു വന്ന ഡേർട്ടെല്ലാം നമ്മൾ കോട്ടൺ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിഫ്രഷ് ചെയ്യാണ്. അപ്പോൾ ഇയർ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇയർ ക്ലീനിങ്ങിൻ്റെ ഫ്രീക്വൻസി, അത് ഓരോ ഡോഗ്സിനും ഇൻഡിവിജ്വൽ ഡോഗ്സിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊന്ന്. രണ്ടാമത്തേത്, നമ്മൾ ഒരിക്കലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ഒരിക്കലും നമ്മൾ ഡോഗ്സിൻ്റെ ഇയേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൊല്യൂഷൻ ആക്ച്വലി ഇയർ ഡ്രോപ്സ് അല്ല, ആൻറ്റി ബാക്ടീരിയൽസോ മറ്റ് ആൻറ്റി ഫംഗൽസോ ഉള്ള ഇയർ ഡ്രോപ്സ് അല്ല, മറിച്ച് ഇയർ ക്ലെൻസറാണ്, ഇയർ ക്ലീനിങ് സൊല്യൂഷനാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇയർ ഇയേഴ്സ് എങ്ങനെയാണ്, ഏത് സമയത്താണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഡേർട്ട്, അത് പുറമേ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ നന്നായിട്ട് ഡേർട്ട് കാണുകയാണെങ്കിലോ ക്ലീൻ ചെയ്യാം. അത് ഈ പറയുന്ന പോലെ ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വരിക, ചെറിയ ഒരു പ്രത്യേകതര സ്മെല്ല് വരിക, അതായത് കൂടുതലായിട്ട് പഞ്ചൻ്റായിട്ടുള്ള സ്മെല്ലല്ല. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇയർ ഇൻഫെക്ഷൻസ് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇയർ ക്ലീനിങ് ചെയ്യാനായിട്ട് പാടില്ല. ഇയർ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നല്ല പെയിൻ ആയിരിക്കും ഡോഗിന്, ഒരിക്കലും നിങ്ങളെ അടുക്കാൻ തന്നെ സമ്മതിക്കില്ല ചെവിയുടെ അടുത്ത്. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇയർ ക്ലീനിങ്ങിന് മുതിരരുത്. അത് ഉടനെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വേണ്ട ചികിത്സ നൽകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്ന് ആക്ച്വലി നമ്മളൊരു വ്ളോഗിങ് ടൈപ്പ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് എത്രമാത്രം അത് സക്സസ്ഫുൾ ആയിരുന്നു നമുക്കറിയില്ല. എന്തായാലും ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഇനി ചാനലിൽ ഏകദേശം ഒരു വ്ളോഗിങ് ടൈപ്പ് വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വ്ളോഗിങ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.